തോൽക്കില്ലടോ, എന്റെ വാക്ക് തോൽക്കില്ല. സി ബി എസ് ഇ സ്കൂൾ കലോത്സവ വേദിയിൽ നിന്നും ഒരു ബിടുക്കി കുട്ടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആള് മോണാക്ടിലെ ഫസ്റ്റ് പ്രൈസ് നേടി ഇവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് ആളെന്ന് പരിചയപ്പെടാം. എന്റെ മോളെ പേരെന്താ? സാൻവിക. സാൻവിക ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഈ സീക്രട്ട് ആർട്സ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് കോട്ടക്കല്, ഒരു ട്രേഡിംഗ് ആയിട്ട് ബന്ധപ്പെട്ട. അവിടെ സെയിം ഓഫീസിൽ തന്നെയാണ്. എല്ലാരും ഭയങ്കര സന്തോഷത്തിലാണ്. മോള് മോണാക്റ്റിലാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. അപ്പൊ ഞാൻ ആളെടുത്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞപ്പോ 4-ാം ക്ലാസ് തൊട്ട് ആള് മോണാക്റ്റില് മത്സരിക്കുന്നുണ്ട്. ഇപ്പൊ 8th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. ഇതുവരെയും ആൾക്ക് ഫസ്റ്റ് പ്രൈസ് ആണ് കിട്ടിയിട്ടുള്ളത്. ആരാണ് മോളെ ഇത് പഠിപ്പിക്കുന്നത്? ആരാ മോണാക്റ്റ് പഠിപ്പിക്കുന്നത്? അച്ഛന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. സതീഷ്. ഓക്കെ, അപ്പൊ മോൾക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് എങ്ങനെയാണ്? അച്ഛനാണോ അമ്മയാണോ ആദ്യം തിരിച്ചറിഞ്ഞത്? മോള് 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു അമ്മ മോണോക്റ്റ് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് പ്രസന്റ് ചെയ്തപ്പോൾ അതിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു. അപ്പോഴാണ് നമ്മൾ അതൊരു ഒരു സീരിയസ് ആക്കി എടുക്കുന്നത്. അപ്പൊ അതിനുശേഷം പിന്നെ നമ്മൾ ട്രെയിനിങ് കാര്യങ്ങളും കൊടുത്തിട്ട് ഉഷാറാക്കി എടുക്കുകയാണ് ചെയ്തത്. വേറെ എന്തിനൊക്കെയാണ് അമ്മ മോള് മത്സരിക്കുന്നത്? മൈമിനുണ്ട്. വേറെ കുട്ടികളുണ്ട്. ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന മോന്. ഒന്ന് ചെയ്യിപ്പിച്ചു നോക്കിയതാണ്, യൂട്യൂബിൽ നിന്ന് എടുത്തത് ചെയ്യിച്ചതാണ്. അതില് നല്ല അഭിനയവും ഫസ്റ്റും കിട്ടി. ഒരുപാട് സന്തോഷമുണ്ട്. ഇനി സ്റ്റേറ്റിലോട്ട് പോവാന്നുള്ള സന്തോഷവും. അപ്പൊ എന്തായാലും ഇവരൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. ഇനി സ്റ്റേറ്റിലേക്ക് മത്സരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പൊ നമുക്ക് മോളുടെ ഒരു മോണാക്റ്റിന്റെ ചെറിയ ഭാഗങ്ങൾ നമുക്ക് വേണ്ടിട്ട് ഒന്ന് മോളെ കാഴ്ചവെക്കാന്ന് പറഞ്ഞിട്ട് നമുക്ക് അതൊന്ന് കാണാം. കറുപ്പും ചുവപ്പും വർണ്ണങ്ങൾ കൊണ്ട് സമരം തീർക്കാൻ ഇപ്പോൾ നമ്മൾ കണ്ടു. ആ കണ്ണിൽ ശരിക്കും നമുക്ക് ആ ഒരു എന്താ പറയുക, ഓരോ പാവങ്ങളും നമുക്ക് കാണാൻ പറ്റി. എന്താ മോളുടെ ഇനി ഫ്യൂച്ചർ പ്ലാൻ എന്താണ്? എന്താണ് അങ്ങനെ എന്താണ് ആഗ്രഹം? എനിക്ക് IAS ആവാനാണ് ആഗ്രഹം. സോ അതിനുള്ള പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ അല്ലേ? അതിന് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അത്രയും വലിയ ആഗ്രഹങ്ങൾ, നമ്മൾ കുന്നോളം ആഗ്രഹിച്ചാലാണ് നമുക്ക് ഒന്നിക്കുറോളം കിട്ടുന്നത്. അപ്പൊ മാക്സിമം ആഗ്രഹിക്കുക, അതിനു വേണ്ടി പ്രയത്നിക്കുക. ഒപ്പം തന്നെ ഈ ഒരു കല ഒരിക്കലും വിട്ടുകളയരുത്. ഓക്കെ, ഇനി അച്ഛൻ എന്താണ് പറയാനുള്ളത്? മോള് ആദ്യം മുതൽ തന്നെ സിനിമ ഒരുപാട് കാണുന്ന കൂട്ടത്തിലാണ്. അപ്പൊ TV-യിലായാലും പ്രൊജക്ടറിലായാലും ഒക്കെ സിനിമ കാണും. അപ്പൊ ഇത് ആക്ടിങ് അവള് മനസ്സിൽ ഓട്ടോമാറ്റിക്കിന് കയറി കൂടിയ ഒരു സംഭവമാണ്. അപ്പൊ അവള് എപ്പോഴും പറയാം ആക്ടിങ്ങിനോട് ഭയങ്കര താല്പര്യം. അപ്പൊ ആക്ടിങ്ങായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന് ഡ്രാമ, ഒന്ന് മോണോക്റ്റ് ആണ്. അപ്പൊ ഡ്രാമയിൽ ഉണ്ട്, ഓൾറെഡി അഭിനയിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ മോണോക്റ്റിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ട് അങ്ങനെ ട്രെയിൻ ചെയ്ത് എടുത്തതാണ്. അപ്പൊ ആ രീതിയിൽ ഈ പ്രാവശ്യം ഇത് കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷമായി. കാരണം നമ്മൾ അത്രയും എഫേർട്ട് ഇതിന്റെ ബാക്കിൽ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു റിസൾട്ട് കിട്ടി എന്നുള്ളതുകൊണ്ട് ഒരുപാട് സന്തോഷം. താങ്ക് യു. ഓക്കെ, എന്തായാലും മോൾ ആഗ്രഹിച്ച പോലെ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ഈ ഒരു കുടുംബം ആഗ്രഹിക്കുന്ന പോലെ മോൾക്ക് ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. എന്തായാലും ഇവർ ഇനി സ്റ്റേറ്റ് കലോത്സവത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു.